വെൽക്കം ടു പോട്സ് ആൻഡ് പാൻസ് ബൈ അശ്വതി. ഇന്ന് വീട്ടിൽ തന്നെ എങ്ങനെയാണ് പഫ് പേസ്ട്രി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബട്ടർ, നല്ല കട്ടിയായിട്ടുള്ള ബട്ടറാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ തന്നെ നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായതുകൊണ്ട് കട്ടയുണ്ടാവും, അത് കുഴപ്പമില്ല, കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ഇനി നല്ല തണുത്ത വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇതൊരു 3/4 കപ്പ് ഐസ് വാട്ടറാണ്, അതിലേക്ക് 8 ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത വെള്ളം വേണം കുഴക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 1/4 കപ്പ് വെള്ളം തന്നെ വേണ്ടി വന്നു. അപ്പോൾ നേരിട്ട് ആദ്യം തന്നെ 1/4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കരുത്, ഐസ് ക്യൂബ്സ് മെൽറ്റാകുന്ന അനുസരിച്ച് വ്യത്യാസം വരും. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ മൈദ ആയതുകൊണ്ട് ഇച്ചിരി ഹാർഡായിട്ട് തോന്നും, ഇത് നമ്മൾ ബട്ടർ ബ്ലോക്കൊക്കെ ഇട്ട് വൈരുമ്പോഴത്തേക്കും അത് നല്ല സോഫ്റ്റ് ആകും. ഇനി കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് 1-2 മിനിറ്റ് കൊണ്ട് കുഴച്ചെടുക്കാം. ഓവർ കീഡിങ്ങിൻ്റെ ആവശ്യമില്ല, 1-2 മിനിറ്റ് മതി. ഇതിനി ഒരു ക്ലിംഗ് ഫിലിമിലേക്ക് മാറ്റിയിട്ട് കൈകൊണ്ട് നമുക്കൊരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പോ ആക്കിയെടുക്കാം. അപ്പോൾ അത് ഇതുപോലെ തന്നെ കൈകൊണ്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ആ ക്ലിംഗ് ഫിലിം വെച്ചിട്ട് 4 സൈഡ് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് റാപ്പ് ചെയ്തിട്ട് ഇതിനി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് തണുക്കാനായിട്ട് 1 മണിക്കൂർ നമുക്ക് വെക്കാം. ഈ സമയത്ത് ഇതിലേക്കുള്ള ബട്ടർ ബ്ലോക്ക് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് ബട്ടറാണ് എടുത്തേക്കുന്നത്, അതായത് 350 ഗ്രാം എങ്കിലും വരും. അതിലേക്ക് 1/4 കപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് മൈദയാണ് ചേർത്തേക്കുന്നത്, നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടറും റൂം ടെമ്പറേച്ചറിലൊന്നും ആവരുത്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരിച്ചിരി നേരം ഒന്ന് പുറത്ത് വെച്ചാൽ മതി. ഇപ്പോൾ എന്താ കട്ടയുണ്ട്, അത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. റൂം ടെമ്പറേച്ചറിലായാൽ നമുക്ക് ആ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും പാടായിരിക്കും. ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് കൂടുതൽ പൊടി ഇട്ടിട്ട് നമുക്ക് ആ ബട്ടർ ഇങ്ങനെ കട്ടയുള്ളത് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ പൊടി ഇച്ചിരി കൂടുതലായിട്ട് വേണം ഇടാനായിട്ട്. ഇനി കൈകൊണ്ട് തന്നെ 4 സൈഡ് നമുക്കൊന്ന് ഷേപ്പാക്കി ഒരു സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പോ ഒന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണെങ്കിൽ നമുക്ക് ഇതുപോലെ അടർത്തി എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ഇച്ചിരി തണുപ്പോടെ തന്നെ വേണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ പൊടി കൂടുതൽ ഇടുന്നതും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ക്ലിംഗ് ഫിലിം ഇട്ട് നന്നായിട്ട് റാപ്പ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 സൈഡും നല്ല ടൈറ്റായിട്ട് റാപ്പ് ചെയ്യാം. റാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ തന്നെ നമുക്ക് അതൊന്ന് ഷേപ്പാക്കി എടുക്കാം ഒന്നുകൂടെ. ഇപ്പം ബട്ടർ കട്ടിയൊക്കെ ആയതുകൊണ്ട് തിക്നെസ് ഒന്നും ഒരുപോലെ ആവത്തില്ല. അപ്പോൾ ഇനിയിപ്പം ക്ലിംഗ് ഫിലിം ഇട്ട് റാപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഈവൻ തിക്നെസ് ആക്കി എടുക്കാം. ഇതിനി നമുക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. മറ്റേ മാവ് 1 മണിക്കൂറാണ്, ഇത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ആ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച മാവ് എടുക്കുക, അതിനെ ഒരു സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കുക. അപ്പോൾ കുറച്ച് പൊടി ഇടുക. ഇപ്പോൾ സ്ക്വയർ ഷേപ്പിൽ വേണം പരത്തിയെടുക്കാനായിട്ട്, റൗണ്ടിലൊന്നുമല്ല, അത്യാവശ്യം വലിപ്പത്തിൽ വേണം പരത്താനായിട്ട്. നല്ല തിക്നെസ്സും ഉണ്ടാവണം, ഇതുപോലെ വലുതായിട്ട് വേണം പരത്താൻ സ്ക്വയറിൽ. ഇനി നമ്മൾ ഇതിലേക്ക് ബട്ടറിൻ്റെ ബ്ലോക്കാണ് വെക്കുന്നത്. അപ്പോൾ അത് ആ ബട്ടറിൻ്റെ ബ്ലോക്ക് വെക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കല്ലേ, ഇതുപോലെ ചരിച്ച് വേണം വെക്കാനായിട്ട്. എന്നിട്ട് 4 സൈഡ് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. അതല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ കവർ ചെയ്തിട്ട് പരത്തുമ്പം അത് പുറത്തേക്ക് ബട്ടർ പുറത്തേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ അങ്ങനെ വരില്ല. നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കമത്തി ഇട്ടിട്ട് ഇനി നീളത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുത്ത് നല്ല നീളത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കരുത്. ഇതുപോലെ നല്ല നീളത്തിൽ പരത്തിയിട്ട് ഇനി ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാവിലുള്ള പൊടി തട്ടിക്കളയണം. ഇത് 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്യുക, 3 ആയിട്ട് ഫോൾഡ് ചെയ്യണം. ഇത് നമ്മുടെ ഫസ്റ്റ് ഫോൾഡാണ്. ഇനി ഇത് ഒന്നുകൂടെ നീളത്തിൽ പരത്തണം. അപ്പോൾ നേരത്തെ ഫോൾഡ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം നമുക്ക് അടുത്ത ഫോൾഡ് വരാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ ആദ്യത്തെ ഫോൾഡ് ഇതാ താഴെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെ 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യാം, 3 ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇനി ഇത് നമ്മളൊരു ക്ലിംഗ് ഫിലിം ഇട്ട് നന്നായിട്ട് റാപ്പ് ചെയ്യണം. റാപ്പ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 2nd ഫോൾഡാണ്. ഫസ്റ്റ് ഫോൾഡും 2nd ഫോൾഡും ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഇനിയുള്ളതെല്ലാം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മാവ് എടുക്കുക. ഇനി ഇത് നീളത്തിൽ ഒന്നുകൂടെ പരത്തി കൊടുക്കുക.
നേരത്തെ ചെയ്തതുപോലെ തന്നെ നീളത്തിൽ പരത്തി കൊടുക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 3 ദിവസം വയ്ക്കുക നല്ല എയർടൈറ്റായിട്ട്. ഫ്രീസറിലാണെങ്കിൽ നമുക്കൊരു 2 മാസം വരെ നല്ല എയർടൈറ്റായിട്ട് വയ്ക്കാൻ പറ്റും. നീളത്തിൽ നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം പരത്തുന്നതനുസരിച്ച് മാവ് നല്ല സോഫ്റ്റായി വരും. ഇനി വീണ്ടും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്ലിംഗ് ഫിലിം ഇട്ട് റാപ്പ് ചെയ്തിട്ട് വീണ്ടും ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിപ്പോൾ നമ്മുടെ 3rd ഫോൾഡാണ്. അപ്പോൾ ഇതിനായിട്ട് ഫുൾ ടൈം നിൽക്കേണ്ട, നമുക്ക് ഇതിനിടയ്ക്ക് വേറെ പണിയെല്ലാം ചെയ്യാം. ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൂടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ നീളത്തിലൊന്ന് പരത്തി കൊടുക്കുക, ഫോൾഡ് ചെയ്ത് റാപ്പ് ചെയ്ത് നേരെ ഫ്രിഡ്ജിൽ വെക്കുക, അത് മതി. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വീട്ടിൽ തന്നെ നല്ല പഫ്സെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 4th ഫോൾഡായിട്ടുണ്ട്. വീണ്ടും റാപ്പ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവാണ്. ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗോ ബീഫോ പഫ്സൊക്കെ സുഖമായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പുറത്തുനിന്ന് പേസ്ട്രി ഷീറ്റ് ഒന്നും വാങ്ങിക്കേണ്ട കാര്യമേ ഇല്ല. അതേപോലെ ലെയേഴ്സൊക്കെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല പൊടിഞ്ഞു പൊടിഞ്ഞ് വരുന്ന രീതിയിലുള്ളത് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ അടുത്ത ഫോൾഡാണ്. അപ്പം വീണ്ടും 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്ത് നീളത്തിൽ വീണ്ടും പരത്തിയെടുത്തേക്കുന്നത്. ഇപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ്. വീണ്ടും നമുക്ക് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ നമ്മുടെ 5th ഫോൾഡാണ്. അടുത്തതിന് 6th ഫോൾഡ് നമ്മൾ ഇത് ചെയ്യുവാണ്. അപ്പോൾ 6th ഫോൾഡ് ചെയ്യാൻ നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഏകദേശം നല്ല ഷേപ്പിൽ വന്നോളും. വീണ്ടും റാപ്പ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യുക, റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ലെയേഴ്സിൻ്റെ എണ്ണം കൂടും. പഫ്സിനകത്തുള്ള ആ ലെയേഴ്സ് ഇല്ലേ, അതിൻ്റെ എണ്ണം കൂടും. മിനിമം ആണെങ്കിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കണം. ഞാനിപ്പോൾ 7 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ലാസ്റ്റത്തെയാണ് ഇപ്പോൾ ഫോൾഡിങ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്തുള്ള ലെയേഴ്സ് എന്തുമാത്രമാണ്. അപ്പോൾ ഇത് ഈ ഒരു ടൈമിൽ നേരെ എടുത്ത് നമ്മൾ പഫ്സ് ഉണ്ടാക്കല്ലേ. ഇനി ഒന്ന് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം പഫ്സ് ഉണ്ടാക്കാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ഫ്രീസറിലാണെങ്കിലും സ്റ്റോർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ എന്താ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഈ ഒരു തിക്നെസ് കാണുന്നത് അത്രയും ലെയേഴ്സാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് ഇഷ്ടമുള്ള തിക്നെസ്സിലാക്കിയിട്ടാണ് പഫ്സ് ഉണ്ടാക്കുന്നത്. അത്രയും ലെയേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. താങ്ക് യു.